സംബന്ധിച്ച് ഇത് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് ഈ സെമിനാരി പോലുള്ള ഒരു സ്ഥലങ്ങളിൽ വന്ന് ലെക്ചർ കൊടുക്കുന്നു ഒഴുക്കം പറ്റി പ്രസംഗിച്ചിട്ട് പോയാൽ പറ്റുകയില്ല. കാരണം വിദ്യാർത്ഥികളാണ്, ചോദ്യങ്ങളുണ്ടാകും, അത് വളരെ വെല്ലുവിളി ഉയർത്തുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ച് പ്രത്യേകിച്ച് മെത്രാച്ചന്മാരെ സ്വതന്ത്രമായിട്ട് കയ്യിൽ കിട്ടുമ്പോൾ ഇടവേളിൽ ചെന്നാൽ ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് ഈ ചോദ്യമൊന്നും ചോദിക്കാനുള്ള ധൈര്യമൊന്നും ഉണ്ടായെന്ന് വരികയില്ല. പലപ്പോഴും ഈ ഒരു സന്ദർഭങ്ങളിലാണ് അതിനൊക്കെ സാധ്യത. ഇപ്പോഴെന്ത് പറയണം എന്നൊക്കെ ചിന്തിച്ചുടനെ സാധാരണ വിഷയങ്ങളെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പഴയ സെമിനാരി ശൈലിയിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തമായിട്ട് സാധാരണ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല എന്ന് വിചാരിച്ചു. എന്നാൽ ഇന്ന് ലോകത്തെ മൊത്തം വളരെയധികം സ്വാധീനം ചെയ്യുന്ന ഒരു ഘടകമാണ് ടെക്നോളജി. ഇപ്പൊ പലപ്പോഴും നമ്മൾ ടെക്നോളജിയെ കാണുന്നത് പല വിധത്തിലാണ്. ഇവിടെ നിങ്ങളിൽ പലരും ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് ബാൻ ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇപ്പം അല്ലെങ്കിൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്, ഈ ബാൻ ചെയ്തിരിക്കുന്ന സാധനം ഉപയോഗിക്കുന്നത് തന്നെ ഇറ്റ്സ് എ ഇമ്പാക്ട് ഓഫ് ടെക്നോളജി. കാരണം വി ഹാവ് കം ടു എ സ്റ്റേജ് വെയർ വി കനോട്ട് ഹോൾഡ് ഇറ്റ് ബാക്ക് ത്രൂ എ ലീഗൽ സിസ്റ്റം. ഇതിൻ്റെ ഈ ഞാനത് നിങ്ങൾ ചിലപ്പോൾ നിയമം ലംഘിക്കുന്നു എന്നതിലുള്ള ഒരു ഇതിനെക്കുറിച്ചുപരി, ഇപ്പം മൊബൈൽ ഫോണെന്ന് പറയുന്ന ഒരു ഇത് അടിസ്ഥാന ഒരാവശ്യമായി കാണുകയും മിക്കവാറും ഏതാനും വർഷങ്ങൾ കൊണ്ട് തന്നെ ഭരണതലത്തിൽ നിന്നൊരു നിശ്ചയം ഉണ്ടാകുന്ന ഇനി ഇത് ഉപയോഗിക്കട്ടെ എന്ന്. കാരണം യൂഷ്വലി ദാറ്റ്സ് ഹൗ ഇറ്റ് ഹാപ്പൻസ്. ഈ ഇത് പലപ്പോഴും നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം കൂടെ. കാരണം നമ്മൾ ടെക്നോളജിയെക്കുറിച്ച് ശ്രദ്ധിക്കുന്ന ഉടനെ ഇതെന്താണ്, ഇത് നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ചിന്തിക്കാറില്ല. പൊതുവെ ഒരു മിസ്കൺസെപ്ഷൻ ടെക്നോളജിയെക്കുറിച്ചുള്ളത് ടെക്നോളജി ഈസ് ന്യൂട്രൽ. കാരണം ടെക്നോളജിയായിട്ട് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ചെയ്യുന്നില്ല, അത് ഉപയോഗിക്കുന്ന രീതിയിലാണ്. അപ്പം നമ്മൾ പറയാം ഫോൺ ആരെങ്കിലും ഉപയോഗിക്കൂ. അമേരിക്കയിൽ ഈ അടുത്ത കാലത്ത് വെടിവെപ്പുകൾ ഉണ്ടായി കഴിഞ്ഞുടനെ അവിടുത്തെ റൈഫിൾ അസോസിയേഷൻ ഗ്രൂപ്പ് പറയുന്നത് ഗൺസ് ഡോണ്ട് കിൽ ഓൺലി പീപ്പിൾ കിൽ. ശരിയല്ലേ? തോക്ക് ആരെ ഒറ്റയ്ക്ക് പോയി തന്നെത്താൻ എഴുന്നേറ്റ് നിന്ന് വെടിവെക്കുകയല്ല. അപ്പം അതുകൊണ്ട് അവിടുത്തെ അവർ പറയുന്ന എല്ലാവർക്കും ഓരോ തോക്ക് കൊടുത്തേരെ. സ്കൂളിൽ ആരെങ്കിലും തോക്കും കൊണ്ടുവന്ന് വെടിവെക്കുന്നല്ല, എല്ലാ പിള്ളേർക്കും ഓരോ തോക്ക് കൊടുത്തു നല്ല ഇതാണല്ലോ. അപ്പം അവർ തിരിച്ചും വെടിവെച്ചോളൂ എന്നൊക്കെ. അപ്പം ഇതുപോലെ പലപ്പോഴും നമുക്ക് ടെക്നോളജിയുടെ ഒരു സ്വാധീനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഉടനെ ഇത് നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ചിന്തിക്കാതാണ് പലപ്പോഴും നമ്മൾ ടെക്നോളജി എംബ്രേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ടെക്നോളജി ചരിത്രത്തിൽ വിവിധ ഘട്ടങ്ങളിലുണ്ടായിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് മിക്കവാറും നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജനിച്ച് വീണ ഒരു കാലഘട്ടം അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ച് ഉപയോഗിച്ചു വന്നിട്ടുള്ള ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് മാത്രമേ നമ്മൾ പലപ്പോഴും ടെക്നോളജിയായിട്ട് കാണാറുള്ളൂ. എത്ര സമയമുണ്ട്? അപ്പൊ അതിൽ തന്നെ നമ്മൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. ടെക്നോളജി എന്താണെന്നൊന്ന് ഡിഫൈൻ ചെയ്യാതെ നമുക്ക് ഇപ്പൊ ചിലപ്പോൾ പെട്ടെന്ന് പറയാം മൊബൈൽ ഫോണ് ഒരു ടെക്നോളജിക്കൽ ഇന്നോവേഷനാണ്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കും. എന്നാൽ അതിനു മുമ്പുള്ള പലതും, ഇപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലരും ചിലപ്പം പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ പലരും മൊബൈൽ ഫോൺ നിങ്ങൾ ജനിച്ചപ്പോഴോ അല്ലെങ്കിൽ ഒരു ടീനേജ് പ്രായം മുതലോ കണ്ടും പഴകിയും അത് നിങ്ങളുടെ ഇക്കോളജിയിൽ ഒരു എൻറോൺമെന്റിന്റെ ഭാഗമായിട്ട് കണ്ടു വളർന്നവരാണ്. അതേസമയം ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവർ
ഒരു വിദേശത്തേക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസവും രണ്ട് ദിവസമൊക്കെ വെയിറ്റ് ചെയ്യണം അവർ. ഒരു അല്ലെങ്കിൽ ഒരു ട്രങ്കോൾ ബുക്ക് ചെയ്യണം. ഞാൻ ആദ്യം പഠിച്ച ഇംഗ്ലീഷ് സെന്റൻസ് എന്ന് പറയുന്നത് തന്നെ പ്ലീസ് ബുക്ക് എ ട്രങ്കോൾ ടു ഇന്ന നമ്പറിലേക്ക്. കാരണം ഒരുത്തനെ വിളിച്ച് അത് ചിലപ്പോൾ ഞാൻ ഈവൻ നിലമ്പൂര് താമസിക്കുമ്പോൾ നിലമ്പൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വിളിക്കണമെങ്കിൽ മിക്കവാറും നമുക്ക് അന്ന് അന്നത്തെ കാലത്ത് പോലും ബസ്സിൽ പോയി പറഞ്ഞിട്ട് വന്നാലും ചിലപ്പോൾ ഈ ഫോൺ കണക്ഷൻ കിട്ടണമെന്നില്ല. അത് ഇപ്പം നിങ്ങളിത് വർത്തിച്ചിരിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾ എവിടെ നിന്നാലും പോക്കറ്റിൽ നിന്ന് സാധനം എടുത്ത് നമുക്ക് ഡയൽ ചെയ്താൽ ലോകത്തിൻ്റെ ഏത് മൂലയിലേക്കും വിളിക്കാൻ പറ്റും. ഞാൻ എനിക്ക് തോന്നുന്നു ഹൈസ്കൂളിൽ ഏതോ ഒരു 9 kilometers or 10 kilometers പഠിക്കുന്ന സമയത്ത് മലയാള മനോരമയിൽ AT&T കമ്പനിയെക്കുറിച്ചൊരു ആർട്ടിക്കിൾ വന്നു. അപ്പം അതിൽ AT&T കമ്പനിയുടെ ഒരു വിഷൻ സ്റ്റേറ്റ്മെൻ്റായിട്ട് അന്ന് അവർ എഴുതിയിരുന്നത് ലോകത്തുള്ള എല്ലാ വ്യക്തിക്കും ഒരു ഫോൺ കൊടുക്കുക. അത് ലോകത്ത് എവിടെ നിന്നാലും അൺവയേർഡായിട്ട് ഇത് കണക്റ്റഡും അവർക്ക് സംവദിക്കാനും സാധിക്കുക എന്നുള്ളതാണ്. അപ്പം അന്ന് വയറില്ലാത്ത ഒരു ഫോൺ കണക്ഷനെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു കാലഘട്ടത്തിൽ ഇത് പറയുന്നുണ്ട്. എന്നാൽ ഇന്നിപ്പോൾ നമുക്കറിയാം ടെക്നോളജി അതിനുള്ള സാധ്യതകൾ മുഴുവൻ തന്നെ ഒരുക്കി തന്നു. ഇനി അത് അതിനുള്ള പണം മാത്രം മതി. അല്ലെങ്കിൽ നിങ്ങളിൽ പലരും ചിലപ്പോൾ ലാൻഡ് ലൈൻ എന്ന് പറയുന്ന ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ത്യയുടെ ഒരു ഡെവലപ്മെന്റ് ഘട്ടത്തിൽ ഇന്ത്യയുടെ ടെലികോം സിസ്റ്റം പറഞ്ഞു ലാൻഡ് ലൈൻ ഡെവലപ്പ് ചെയ്യുന്നതിലും ചീപ്പറാണ് മൊബൈൽ ഫോൺ നെറ്റ്വർക്കിംഗ് ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം ലാൻഡ് ലൈൻ ഈ വയറും ഒക്കെ വലിച്ച് നാട് നിങ്ങളത് പോസ്റ്റ് ഇടണം, മറ്റേത് അങ്ങും ഇങ്ങനെ ടവേഴ്സ് ഉണ്ടാക്കിയാൽ മതി. ടവേഴ്സിൻ്റെ പവർ കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പം വി സ്കിപ്ഡ് എ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് സ്റ്റെപ്പ്. ഇത് പലപ്പോഴും ഒരു തലമുറ ഇത് കഴിഞ്ഞു വരുന്ന തലമുറ ആ ടെക്നോളജി മിസ് ചെയ്യുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത തലമുറ മൊബൈൽ ഫോൺ പോലും ഒരു ടെക്നോളജി ആയിട്ട് കാണുന്നില്ല. ദാറ്റ്സ് ഓൾറെഡി ദെയർ. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് ഈ പല പ്രിമിറ്റീവ് ടെക്നോളജീസ് നമ്മൾ മനസ്സിൽ പോലും കാണാറില്ല, അതിനെ ഒരു ടെക്നോളജി ആയിട്ട് കരുതാറില്ല. ഈ വേദപുസ്തകപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ടെക്നിക്കൽ ഡെവലപ്മെന്റ് എന്താണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റൂ? അധ്യാപകരും ഒഴിച്ച് ഉറക്കെ പറഞ്ഞു, തെറ്റിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. നോഹയുടെ കുറച്ചുകൂടെ പഴയ മുമ്പോട്ട് പോയേ. ഈ ആദാവ് ഔവായും ഫിഗ് ലീവ്സ് കൊണ്ട് വസ്ത്രം ധരിക്കുന്നതല്ല ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്. കാരണം നമ്മൾ എന്നാൽ ഇന്ന് രണ്ട് ഇല തുന്നിക്കൂട്ടി നഗ്നത മറയ്ക്കാൻ ശ്രമിക്കുന്നതിനെ ടെക്നോളജി ആയിട്ട് പോലും അല്ലെങ്കിൽ അതൊരു വസ്ത്രമായിട്ട് പോലും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ഇപ്പൊ ഒരു വേദശാസ്ത്രജ്ഞൻ പറയുന്നത് സോ ടെക്നോളജി കെയിം ഇൻ ടു ദ വേൾഡ് ആസ് എ റിസൾട്ട് ഓഫ് സിൻ എന്നാണ്. പക്ഷെ അത് അങ്ങനെ തന്നെ കാണണ്ട, അതിനോട് ദൈവം പ്രതികരിച്ചത് അങ്ങനെ. സോ ഹീ യൂസസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ടേം. അതേ ദൈവശാസ്ത്രജ്ഞൻ പറയുന്നുണ്ട് സോ വേൾഡ്സ് ഫസ്റ്റ് ടെക്നോളജിക്കൽ ഫ്രീ അപ്ഗ്രേഡ് വാസ് ഗിവൺ ബൈ ഗോഡ്. ശരിയല്ലേ? കാരണം മനുഷ്യ സൃഷ്ടി, മനുഷ്യൻ അവന്റെ സൃഷ്ടി ഒരു പരിധിവരെ അവന്റെ പാപം മറയ്ക്കാൻ, അതായത് പാപാവസ്ഥയിൽ ദൈവത്തിനോടുള്ള ബന്ധത്തിൽ നിന്ന് അവൻ വേറൊരു അതിൽ നിന്നൊരു ഒളിവായിട്ടും അല്ലെങ്കിൽ ദൈവത്തിനോടുള്ള ബന്ധമില്ലാതെ തന്നെ അവനുണ്ടായ പ്രശ്നങ്ങൾ കവർ ചെയ്യാം എന്നുള്ള ഒരു സങ്കല്പത്തിൽ ശ്രമിക്കുന്ന ഒരു ശ്രമമാണ്. ഒരു പരിധിവരെ അവന്റെ സൃഷ്ടിയുടെ ഒരു അടിസ്ഥാന സ്വഭാവം അത്. കാരണം ദൈവസാദൃശ്യത്തിൽ തന്നെ അവൻ ചെയ്യുന്ന ഒരു ക്രിയയാണ്. അവിടെ ദൈവം എന്നാലാ നീ ആദ്യപ്രസംഗം കാണിച്ചിരുന്ന ഇവനെ ഒന്ന് പഠിപ്പിച്ചിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ സെമിനാരി ചെയ്യുന്നാലൊന്ന് ഫൈൻ അടിച്ചേക്കാം എന്നൊന്നും കാണാതെ ഗോഡ് ഡിസൈൻ എ ബെറ്റർ ടെക്നോളജി. നീ ഈ കാണിക്കുന്നതുകൊണ്ട് ഇല ഉണങ്ങിപ്പോ, ഒന്നിൽ ഇല ഉണങ്ങിപ്പോവും അല്ലെ ഇത് കീറിപ്പോവും, ഇതുകൊണ്ട് വലിയ പ്രയോജനം കാണുകയില്ല. ഒന്ന് രണ്ട് ലെതർ ജാക്കറ്റൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുത്തില്ലേ? പക്ഷെ ഇതാണ് ഇത്, ഈ ഒരു പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ ഓരോന്നിനെയും കാണണം.
അപ്പൊ ഈ ഇപ്പൊ നമ്മൾ ഈ ടെക്നോളജി എന്ന് പറയുമ്പോൾ ഒരു തൂമ്പ കണ്ടു കഴിഞ്ഞാൽ നമ്മളായിരുന്നു ടെക്നോളജി എന്ന് പറയുക. പക്ഷെ ഒരു കാലഘട്ടത്തിൽ തൂമ്പ ഇല്ലാത്ത ഒരു കാലത്ത് മനുഷ്യൻ കമ്പൗണ്ട് ചിലപ്പോൾ കുഴി തോണ്ടി കാണും, അല്ലെങ്കിൽ കൈകൊണ്ട് മാന്തി കാണും. അപ്പൊ ഇവിടെ ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് വളരെ എഫിഷ്യന്റ് ആയിട്ട് വരുന്നുണ്ട്. ഇത് ഇതിൻ്റെ ഒരു തുടർക്കഥയായിട്ട് കാണുമ്പോൾ മാത്രമേ ഇതിനെ നമുക്ക് കാണുവാൻ തുടങ്ങി. ഇതിനെ ഒരു പരിധിവരെ ഈ ടെക്നോളജിയുടെ ഒരു വിഷൻ കാണണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പരസ്യം എടുത്തു നോക്കിയാൽ മതി. ഏതെങ്കിലും നമ്മൾ ടി വിയിലോ ഈവൻ പത്രത്തിലോ എന്തെങ്കിലും കാണുന്ന ഒരു പരസ്യത്തിൽ എപ്പോഴും ഒരു സ്റ്റോറി ലൈൻ ഉണ്ട്. ഒന്നിലെന്താ, ഒരു പെങ്കൊച്ചൊരു മോക്കുരും കൊണ്ടിരിക്കുന്ന ആളല്ലേ, ഒരു മോക്കുരു, ദാറ്റ് ഈസ് എ പ്രോബ്ലം, സ്റ്റേറ്റ്മെന്റ് ഓഫ് എ പ്രോബ്ലം. അത് കഴിഞ്ഞാൽ ഒരു ടെക്നോളജി, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ക്രീമായിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് ആയിരിക്കും, എന്തെങ്കിലും ഒരു ടെക്നീക്ക്, ഇതിനൊരു സൊല്യൂഷൻ. പ്രോബ്ലമായി, സൊല്യൂഷനായി, നെറ്റ് റിസൾട്ട് എന്താ, അതിസുന്ദരിയായ ഒരു പെൺകുട്ടി, മോക്കുരു ഒന്നുമില്ല, ചർമ്മകാന്തിയൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഈ ഒരു ദെർ ഇസ് എ പ്രോബ്ലം, ദെർ ഇസ് എൻ എക്സ്പെക്റ്റഡ് റിസൾട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ പ്രോബ്ലത്തിനൊരു സൊല്യൂഷനോ അല്ലെങ്കിൽ ആ എക്സ്പെക്റ്റഡ് റിസൾട്ടിൽ എത്തുവാനുള്ള ഒരു മാധ്യമമാണ് ടെക്നോളജി. അപ്പം ഇതിനെ ഈ തലത്തിൽ നിന്ന് ഉപരി കാണരുത്. പലപ്പോഴും ഇത് പറ്റുന്നത് ടെക്നോളജി അതിൽ തന്നെ ഒരിതാണ്. അതുകൊണ്ട് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ടെക്നോളജിയുടെ ഒരു ഡെവലപ്മെന്റിൽ, ഞാൻ ഈ ആദ്യം പറഞ്ഞ ഒരു ടെക്നോളജി, ഈ പറഞ്ഞ തൂമ്പായും ഷവലും കത്തിയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി ആസ് ഹാർഡ്വെയർ, അവിടെ ഇമ്പാക്ട് വളരെ പരിമിതമാണ്. ഇപ്പം എന്തെങ്കിലും ഒരു പഴയ നമ്മളൊരു പ്രിമിറ്റീവ്, നിങ്ങളുടെ ഒന്നും ബാല്യകാലത്ത് ഇപ്പം എനിക്ക് തോന്നുന്നത്, ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴേ എനിക്ക് ചില വാർദ്ധക്യമായി എന്നൊക്കെ ഒരു തോന്നൽ വരുന്നു. കാരണം ഈ നിങ്ങൾ മിക്കവാറും എല്ലാവരും തന്നെ തൂമ്പ കടയിൽ പോയി മേടിച്ചിട്ടുള്ളവരായിരിക്കും, കത്തി അല്ലെങ്കിൽ ഒരു കത്തി കടയിൽ പോയി മേടിച്ചിട്ടുള്ളവർ. ഇപ്പം ഞങ്ങളൊക്കെ വളരുമ്പോൾ ഒരു വില്ലേജിൽ ഒരു കൊല്ലം കാണും. അപ്പം ഈ കൊല്ലൻ്റെ അടുത്ത് പോയാണ് ഒരു തൂമ്പായോ കത്തിയോ ഉണ്ടാക്കിക്കുന്നത്. അപ്പം ഇത് വളരെ ഒരു ലിമിറ്റഡ് സർക്കിളിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ. ഒരു കത്തി വേണമെങ്കിൽ ഉടനെ കടയിൽ പോവല്ല, നാട്ടിലെ കൊല്ലനെ വിളിച്ചു, അത് ചിലപ്പോൾ ഒരു വലിയ പരിപാടിയായി, കൊല്ലനെ കൊണ്ടൊരു കത്തി ഉണ്ടാക്കിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് കത്തി വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കത്തുള്ളൂ. കത്തിയുടെ ഭാവം പോയി കഴിഞ്ഞാൽ തേക്കാൻ കൊണ്ടുപോകും, അല്ല ഇപ്പോഴത്തെ വരെ നമ്മളിതെടുത്ത് കളഞ്ഞ് ചെന്നാൽ പോയി വേറൊരു കത്തി മേടിച്ചുകൊണ്ട് വരിക എന്നുള്ളതല്ല. ഇത് ഈ ഹാർഡ്വെയർ ലെവലിലാണ്. അപ്പം ഇവിടെ ഈ യൂസും യൂസറും ഇതിൻ്റെ ഇമ്പാക്റ്റും വളരെ ലിമിറ്റഡാണ്. ഒരു കത്തി കൊണ്ടുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ എല്ലാം മാങ്ങ അരിയലും ചക്കവെട്ടലും ഒക്കെ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അധികം കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരുത്തനെ എടുത്ത് കുത്തിയെന്നും ഒക്കെ വന്നാൽ പോലും ഇമ്പാക്റ്റ് വളരെ ലിമിറ്റഡാണ്. ഇത് ടെക്നോളജിയുടെ ഒരു വളരെ പ്രിമിറ്റീവ് ഘടകമാണ്. അപ്പം ഇന്ന് നമ്മൾ ചിന്തിക്കും, കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ച ഈ പ്രക്രിയകൾ ഇത് നമ്മൾ ഉൾക്കൊള്ളുന്ന, അതിനൊരു ടെക്നോളജി പോലുമായിട്ട് കാണുന്നില്ല. കാരണം ഇത് കാലാകാലങ്ങളായിട്ടുണ്ട്, ദാറ്റ് ഈസ് ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്. അടുത്ത ഒരു ഘട്ടമെന്ന് പറയുന്നത് ടെക്നോളജി ആസ് എ മാനുഫാക്ചറിങ്. അപ്പോഴീ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് വന്ന് നമ്മളിപ്പോഴീ ഹാർഡ്വെയർ സ്റ്റഫ് മേടിക്കുന്ന അതിനൊരു കട വേണം, ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് വേണം. അപ്പം ഇരുമ്പൊക്കെ ഉരുക്കി അത് വളരെ ശാസ്ത്രീയമായിട്ടുണ്ടാക്കി ഏതെങ്കിലും ഒരു കൊല്ലം പഴയ ഒരു തകിടെടുത്ത് തട്ടിപ്പിടിച്ചുണ്ടാക്കി നല്ല കത്തിയുടെ ക്വാളിറ്റി നന്നായി, ടാറ്റായുടെ തൂമ്പ വേണോ അല്ലെങ്കിൽ വേറൊരു കമ്പനിയുടെ തൂമ്പ വേണോ എന്നൊക്കെയുള്ള ചർച്ചയായി. മറ്റേത് ഏത് കമ്പനിയുടെ ആളെങ്കിലും ഈ കൊല്ലം ഉണ്ടാക്കി തരുന്ന, നമ്മൾ എന്ത് പേര് വിളിച്ചാലും ആ തൂമ്പ തൂമ്പ എന്നേ ഉള്ളൂ. ഇതിപ്പോൾ ബ്രാൻഡഡായി, ചൈനീസ് വേണോ, അമേരിക്ക പറയും ജർമ്മൻ കത്തിയാണ് ഏറ്റവും നല്ലത്, കിച്ചൺ നൈഫ് മേടിക്കുകയാണെങ്കിൽ അതിന് വലിയ വിലയാണ്, അല്ലെ ചൈനീസ് കത്തി കിട്ടും, ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ. പക്ഷെ അപ്പം ഇതോടുകൂടി ഈ ടെക്നോളജി നമ്മൾ വേറൊരു വിധത്തിലാണ് കാണുന്നത്. ഇതൊരിക്കലും തന്നെ നമ്മുടെ ഒരു ബാക്ക്യാർഡ് മാനുഫാക്ചറിങ് അല്ല, അത് നമ്മുടെ എല്ലാ ഘടകത്തിലുണ്ട്. ഞാനൊരു കത്തി ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ള, ഒരു തുണി മേടിച്ചു. ഇപ്പം പണ്ട് പലരും ടെയിലറുടെ അടുത്തായിരുന്നു, ഇപ്പം നേരെ പോയി റെഡിമെയ്ഡ് കടയിൽ പോയി ഇട്ട് നോക്കി പറ്റിയ ഒരു ഷർട്ടും മേടിച്ചുകൊണ്ട് വരികയാണ്. മറ്റേ നാട്ടിലൊരു ടെയിലർ എടുത്തു, അവിടെ ഒരു ബട്ടണൊക്കെ ഇച്ചിരി മാറി നിന്ന് ഓ അത് അങ്ങനാന്ന് പറയും.
അതേസമയം ഇപ്പം നമ്മൾ റെഡിമെയ്ഡ് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ബട്ടൺ ശരിയല്ല, ഉടനെ മാറ്റിയിട്ട് വേറൊരു നമുക്ക് പറ്റിയ നമ്മൾ. അപ്പം ഇത് വേറൊരു സങ്കല്പത്തിലേക്ക്, ഒരു കൺസ്യൂമർ എക്സ്പെക്ടേഷൻ മാറി, മാനുഫാക്ചറിങ് ക്വാളിറ്റിയും മാറുന്നു. ഇതിൽ ഇത് പലപ്പോഴും ഈ ടെക്നോളജി നമ്മെ തന്നെ മാറ്റുന്നുണ്ട്. ഈ ടെയ്ലറെ കൊണ്ട് അല്ലെങ്കിൽ ഒരു മുണ്ട് ഉടുത്ത് സ്വസ്ഥമായിട്ട് ജീവിച്ചിരുന്ന മനുഷ്യൻ ഇന്നൊരു മുണ്ടെടുക്കാൻ നാണക്കേടായി. കാരണം ഇന്ന് നമുക്കൊരു ഫാഷൻ ശരിയല്ലെന്ന് തോന്നി തുടങ്ങി. അപ്പൊ ഇത് നമ്മളെ മാറ്റുകയാണ് ഈ ടെക്നോളജി. ഇപ്പൊ ഈ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ടെക്നോളജി ന്യൂട്രൽ അല്ല എന്ന്. കാരണം ഇന്ന് നമ്മുടെ ഒരു കോമൺ എക്സ്പെക്ടേഷൻ ഉണ്ട്, ഷർട്ടിന്റെ ഡിസൈൻ നോക്കും, അതിന്റെ ഫാഷൻ ട്രെൻഡിങ് എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയാണ് നമ്മളിത് വയ്ക്കുന്നത്. അപ്പൊ ഇത് നമ്മളെ സ്വാധീനിക്കുകയാണ്. അപ്പൊ ഇതൊരു ഈ പ്രോസസ്സില് ഒരു നമ്മൾ ടെക്നോളജി ഉപയോഗിക്കുക മാത്രമല്ല, ടെക്നോളജി നമ്മളെ ട്രാൻസ്ഫോം ചെയ്യണം. ഇപ്പം പരിമല തിരുമേനിയുടെ കഥ വായിക്കുമ്പം തിരുമേനി പല്ലക്കിൽ പോയി നിന്ന് നടന്നു പോയി നിന്നും വള്ളത്തെ പോയി നിന്ന് കേൾക്കുന്നു. ഇപ്പം ഞങ്ങളൊക്കെ ബെൻസേലും ഒക്കെ മിനിറ്റുകൾക്കുള്ളിലാണ് സ്ഥലത്ത് എത്തുന്നത്. മറ്റേ പരുമല തിരുമേനി മുളന്തുരുത്തി നിന്ന് പരുമല വരെ എത്തണമെങ്കിൽ ഒരു ഉള്ള സമയത്തിൻ്റെ വളരെ എത്രയോ ഫ്രാക്ഷൻസ് മതി. ഇന്ന് മുളന്തുരുത്തിയിൽ നിന്ന് പരുമല എത്തിയേച്ച് അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് പോയി ഒരു മാമോദീസയിൽ നടത്തി അവിടുത്തെ അടുത്ത ഫ്ലൈറ്റിന് ബാംഗ്ലൂരിൽ പോയി ഒരു കുർബാനയും ചൊല്ല. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടായി പറയുന്നത്. അപ്പം ഇത് അപ്പം ഇത് നമ്മളെ സ്വാധീനിക്കുകയാണ്. അപ്പം പരുമല തിരുമേനിയുടെ കാലത്ത് തിരുമേനി നാളെ തിരുവനന്തപുരത്ത് ഒരു മാമോദീസ ഉണ്ടെന്ന് മുളന്തുരുത്തിയിലിരിക്കുന്ന തിരുമേനിയോട് ചോദിച്ചാൽ പറയും, അയ്യോ മോനെ സാധിക്കുകയില്ല, ഞാൻ വേണേ ഞായറാഴ്ച ഒന്ന് നടത്തിത്തരാം, കാരണം അത്രയെങ്കിലും എടുക്കുമെന്ന് തിരുവനന്തപുരത്ത് എത്തിപ്പോരും. അതേസമയം ഇന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത് കഴിഞ്ഞ് ഒരാൾ പറയാം തിരുമേനി തിങ്കളാഴ്ച ബാംഗ്ലൂരിൽ ഒരു പ്രസംഗമുണ്ടല്ലോ, വന്നേക്കാം, അവിടുന്ന് ഒരു ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തേര്, അത് കഴിഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ, കാരണം ഈ ന്യൂയോർക്കിന് അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ എനിക്ക് അതേ ദിവസം പറ്റാം. അപ്പം ഇച്ചിരി നേരത്തെ ആയി കഴിഞ്ഞാൽ അന്നത്തെ ഫ്ലൈറ്റിന് എനിക്ക് ന്യൂയോർക്കിന് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ന്യൂയോർക്കിൽ ഒരു കുർബാന വരാൻ സാധിക്കും. ഇത് എന്നെ സ്വാധീനിക്കുകയാണ്, ഇറ്റ് ട്രാൻസ്ഫോംസ് മീ. അപ്പം എൻ്റെ ചിന്ത തന്നെ മാറുകയാണ്. അപ്പം നിങ്ങളുടെ നമ്മുടെ ഈ സമൂഹത്തിൻ്റെ തന്നെ പ്രതീക്ഷകൾ മാറുകയാണ്. നമ്മുടെ ഡിസ്റ്റൻസിനെ കുറിച്ചുള്ള സങ്കല്പം മാറുന്നു. അപ്പം ഈ ആത്മീയതയ്ക്കും ഇത് തന്നെ വരും. അതുപോലെ ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് വേണ്ടേ ടെക്നോളജിയുടെ വേറൊരു വശം, ന്യൂയോർക്കിലെ അരമനയെന്ന ടെക്നോളജിയുടെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, ടെക്നോളജി ആസ് എ മെത്തഡോളജി. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ പ്രോബ്ലം റിസൾട്ട്, ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള ടെക്നീക്ക്, അപ്പോഴ് പലതിനുമുണ്ട്. ഇപ്പൊ ഇതിനെക്കുറിച്ചൊരു ഉദാഹരണം, ഈ നീൽ പോസ്റ്റ്മാൻ പറഞ്ഞത് വിദ്യാഭ്യാസത്തിൽ തന്നെ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ്. ഇപ്പൊ സെമിനാറിൽ എ ഉണ്ട്, ഇവിടെ ഗ്രേഡ് ഇങ്ങനെ പേഴ്സൻറ്റേജ് ആണോ ലെറ്ററാണോ? ഓക്കെ, അപ്പൊ ഗ്രേഡ് വരുന്നുണ്ട്, എ കിട്ടി, ബി കിട്ടി, സി കിട്ടി എന്നൊക്കെ പറയുന്നതിന് അതൊരു സ്റ്റാൻഡേർഡൈസ്ഡാണ്. ഇത് വന്നതോടുകൂടി അളവുകോലുകൾ മാറുകയാണ്. അപ്പൊ ഈ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ അധ്യാപകരുടെയും താല്പര്യം എന്താണ്? സെമിനാരികളെക്കാളും ഏറ്റവും അത് വിസിബിള് മറ്റ് സെക്യുലർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. പിള്ളേർക്ക് എങ്ങനെ ഗ്രേഡ് കിട്ടും? ദേ ട്രെയിൻ ദം ടു ഗോ ടു ദ എക്സാം. സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിൽ എങ്ങനെ പാസ്സാകും? എൻട്രൻസ് ടെസ്റ്റിൽ എങ്ങനെ പാസ്സാകും? അപ്പൊ സബ്ജക്റ്റിലുള്ള അറിവോ ഈ വിദ്യാർത്ഥി എത്രത്തോളം പഠിക്കുന്നു എന്നതിലുപരി ഈ സ്റ്റാൻഡേർഡൈസേഷനാണ്. അപ്പൊ സെമിനാരിയിലാണെങ്കിലും അത് മറ്റ് മേഖലകളിലേക്ക് കിടക്കാം. ഇപ്പം നമ്മളുടെ പ്രാർത്ഥന ജീവിതം എടുത്തത് തന്നെ അതിൻ്റെ സമയമായി, സ്ട്രക്ചേർഡ് സെന്ററായി. അപ്പം ചില കുസൃതി പിള്ളേർ പ്രാർത്ഥനയ്ക്ക് സമയത്ത് വരികയല്ലെന്ന് ഞങ്ങൾക്കറിയാവുന്നതുകൊണ്ട് പറയും, എല്ലാവരും കൃത്യമായിട്ട് ഒരേ സ്ഥലത്ത് നിന്നോണം, കാരണം ഇവൻ വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അപ്പം അറിയാം, ആൾക്കൂട്ടായിട്ട് നിന്നാൽ കിട്ടുകയല്ലോ. അപ്പൊ ഈ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ടെക്നീക്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അവിടെയാണ് ടെക്നോളജി ബിക്കംസ് എ മെത്തഡോളജി. ഇതൊരു മെത്തേഡ്സായി. അപ്പൊ ആത്മീയതയ്ക്കും ഇപ്പം ഇത് കാണാം, ഇത് 108 മാലയുടെ ബുദ്ധിസ്റ്റ് മാലയാണ്, ഉടനെ അതിനൊരു തിയറി ഉണ്ട്, അത് ഇത്ര പ്രാവശ്യം ജപിച്ചു കയറി. എന്നാൽ ഇങ്ങനത്തെ ടെക്നീക്സ് ആണ് കിഴക്കോട്ട് അല്ലെങ്കിൽ അമ്പലത്തിന് ചുറ്റും അല്ലെങ്കിൽ പള്ളിക്ക് ചുറ്റും ശയന പ്രദക്ഷിണം നടത്തുക, ഗിയോറീസ് ഉണ്ണിയാളച്ചന് കോഴിയെ കൊണ്ട് കൊടുക്കുക, ഇങ്ങനെയുള്ള ടെക്നീക്സ് ആണ് തിയോളജിയിലേക്ക് വരികയാണ്. ഇതും
ഇറ്റ്സ് എ ടെക്നോളജിക്കൽ നമ്മൾക്കിത് അങ്ങനെ ചിന്തിക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല. കാരണം നമ്മൾ ടെക്നോളജിയെ വളരെ പരിമിതമായ ചില മെക്കാനിസത്തിലേക്ക് ഒതുക്കുന്നത് കൊണ്ട് അടുത്ത ഒരു ഘടകം ടെക്നോളജി ബിക്കംസ് സോഷ്യൽ യൂസേജ്. ഇവിടെയാണ് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്ന ഒരു ഘടകം. നമ്മൾ അറിയാതെ തന്നെ സമൂഹത്തെ മുഴുവൻ തന്നെ ഈ ടെക്നോളജിയുടെ ഉപയോഗം മാറ്റിമറിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ വളരെ ആധുനിക ടെക്നോളജി അല്ല, കാറിന്റെ ഉപയോഗം. ഈ കാറില്ലാത്ത ഒരു സമൂഹത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമ്മളിപ്പം എല്ലാവരും നടന്നും കാളവണ്ടിയിലും ഒക്കെയാണ് പോകുന്നതെങ്കിൽ ചുങ്കത്തേക്ക് പോകാം. നമുക്ക് റോഡിൻ്റെ നടുക്കൂടെ നടന്നു പോകാനൊന്നും പേടിക്കേണ്ട കാര്യമില്ല. റോഡിൻ്റെ നടുക്കൂടെ പോകാം, സൈഡിൽ കൂടെ പോകാം, നമുക്ക് സൗകര്യമുള്ളിടത്തൂടെ ഒക്കെ പോകാം. അതേസമയം ഈ മോട്ടറൈസ്ഡ് വെഹിക്കിൾ വന്നതോടുകൂടി റോഡിനൊരു ഡിസിപ്ലിൻ വേണം. അച്ഛാ ഇതൊന്നും എടുത്തേച്ച് ഒന്ന് പറഞ്ഞുതരാം അരവനെ. ഈ ഡിസിപ്ലിൻ നമ്മുടെ സോഷ്യൽ സെറ്റിംഗിൽ വരികയാണ്. ഇപ്പം ഇത് തന്നെ ഒരു ഉദാഹരണമാണ്. ഈ ഫോൺ ഉപയോഗം നമ്മുടെ ഒരു സോഷ്യൽ സെറ്റിങ്ങിനെ ബാധിക്കുക. ഈ ഒരു ഓറിയന്റേഷൻ നമ്മളെ സമൂഹത്തിന്റെ രീതികളെ മൊത്തം മാറ്റിമറിക്കും. അപ്പം ഈ ടെലിഫോണായി, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസായി, ഇതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇപ്പം ഈ ആധുനിക മീഡിയ സങ്കല്പങ്ങൾ ഫേസ്ബുക്കായി, ട്വിറ്ററായി. ഇപ്പം അമേലച്ചനോട് പറയുന്നത്, നാട്ടിൽ വന്ന പിന്നെ അച്ഛൻ്റെ രണ്ട് ടെക്സ്റ്റ് കിട്ടി. വളരെ പ്രസക്തമായ കാര്യങ്ങളായിരിക്കും. പക്ഷേ ഈ വിവരം 10 കൊല്ലം മുമ്പ് അറിയിക്കണമെങ്കിൽ എന്തോ ഒരു എഫർട്ട് ആയി. ഈയിടെ ഫേസ്ബുക്കിൽ ഒരു കാർട്ടൂൺ വന്നു, ഓ ഇഫ് ഐ ഡിഡൻ ഹാവ് ഫേസ്ബുക്ക് ഐ ഹാഡ് ടു കോൾ 498 പീപ്പിൾ ടു ടെൽ ദാറ്റ് ഐ എം ഗോയിങ് ടു ബെഡ്. ഇല്ലേ, നമ്മൾ പലപ്പോഴും ഈ ഫേസ്ബുക്കിൽ, എന്റെ ഫ്രണ്ട്സ് പലരും കാണും ഈ ഫേസ്ബുക്കിൽ എല്ലാവരും തന്നെ എഴുതിയേക്കും, ഓക്കെ ഐ എം ഗോയിങ് ടു ബെഡ്. അപ്പം ഇത് നമ്മളൊന്ന് ചിന്തിക്കുക, എനിക്ക് 7500 പേർ അതിനകത്തുണ്ട്. ഈ 7500 പേരോടെ ഞാനിതൊന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഇല്ലായിരുന്നെങ്കിൽ 7500 പേരെ വിളിക്കാൻ പറ്റുമോ? അപ്പം ഈ എന്റെ സോഷ്യൽ ബിഹേവിയർ തന്നെ മാറുകയാണ്. ഈ വീട്ടിൽ അമ്മയെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്റെ ഫേസ്ബുക്ക് ഫാമിലി ഗ്രൂപ്പിലിട്ട് മെസ്സേജ് ഇടും, എനിക്ക് അമ്മയെ വിളിച്ചിട്ട് കിട്ടിയില്ല, നിങ്ങൾ ആരെങ്കിലും വിളിക്കുമ്പോൾ ഒന്ന് പറഞ്ഞേക്കണം, എന്റെ ബ്രദേഴ്സോ സിസ്റ്ററോ ആരെങ്കിലും വിളിക്കുമ്പോൾ ഒന്ന് പറയണം. കാരണം ഈ സങ്കല്പം മാറുകയാണ്. അമ്മയ്ക്ക് കുറച്ചുകൂടെ ചെറുപ്പമായിരുന്നെങ്കിൽ ഞാനൊരു കമ്പ്യൂട്ടറൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് കൊടുത്തേക്കായിരുന്നു. കാരണം 80 വയസ്സിന് മുകളിലുള്ളവർ ധാരാളം പേര് ഇത് ഉപയോഗിക്കുന്നവരുണ്ട്. നമ്മളതിനെക്കുറിച്ച് ചിരിച്ചു തള്ളണ്ട. അപ്പൊ ഇത് ഇവരുടെയും നമ്മുടെയും സങ്കല്പങ്ങൾ മാറുകയാണ്. ഇതോടൊപ്പം വരുന്നത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒരു സങ്കല്പത്തിൽ ഇതിനെ എങ്ങനെ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുകയോ, ഹൗ യു ക്യാൻ യൂസ് ഓർ അബ്യൂസ് ഇസ് ഇൻ എ സ്പിരിച്വൽ കോണ്ടെക്സ്റ്റ്. കാരണം ഇപ്പം ഈ ടെക്നോളജി അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ഈ രാവിലെ 6 മണി തൊട്ട് എനിക്കൊന്ന് ഏതാണ്ട് 5:30 തൊട്ട് 6:30 വരെ ഈ ആത്മീയ പ്രഭാഷണങ്ങളാണ് ടി വിയിൽ കൂടെ. അതുപോലെ ഈ ഡെസിബൽ, ഈ ശബ്ദ കോല, ശബ്ദമലിനീകരണം എന്ന് തന്നെ പറയുന്നത് ഒരു മതത്തിന്റെ അല്ല. ഇപ്പൊ ഹിന്ദുസും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരു കാലത്ത് ഇത് ക്രൈസ്തവരുടെ ഒരു കുത്തകയായിരുന്നു, ഇപ്പൊ അത് എല്ലാവരും തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് ഈ സഭാജീവിതത്തിന് ഒരു കമ്മ്യൂണൽ നേച്ചറുണ്ട്. ഈ കഴിഞ്ഞ നോമ്പ് കാലത്ത് അമേരിക്കയിലെ MGOCSM ഗ്രൂപ്പ് നോമ്പിലെ സന്ധ്യാനമസ്കാരം വീഡിയോ ചാറ്റ് വഴി നടത്തി. എന്നോട് ചോദിച്ച് നടത്തിക്കോട്ടെ, ഞാൻ പറഞ്ഞ് നടത്തിക്കോളാം പറഞ്ഞു. കാരണം ഇതിനകത്ത് ഇറ്റ്സ് എ ഗുഡ് ഓർ ബാഡ് എന്ന് വെച്ചാൽ ഒന്നിച്ചു കൂടി ഒന്ന് പ്രാർത്ഥിക്കുന്നതുമായിട്ട് കമ്പയർ ചെയ്താൽ ഞാൻ പറയും ഇറ്റ് ഈസ് ബാഡ്. എന്റെ കമ്പാരിസൺ ഒന്നിച്ചു വന്ന് നിങ്ങൾ കൂട്ടായിട്ട് ഒന്നിച്ച് കുമ്പിട്ട് നമസ്കരിക്കുന്നതിന് പകരമാണ് അത് എങ്കിൽ അത് ഒരു നല്ല പരിശീലനമല്ല. എന്നാൽ ന്യൂയോർക്കിലും വാഷിംഗ്ടണിലും ഷിക്കാഗോയിലും ഉള്ള ഈ കുട്ടികൾക്ക് ഒന്നിച്ചു കൂടാൻ അവസരമില്ലാതിരിക്കുകയും അവരീ ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കാമെന്ന ഒരു മാധ്യമത്തിലൂടെ ഇതിനെ കണ്ടെത്തുകയും വരുന്നുണ്ടേ, ദാറ്റ് കുഡ് ബി എ ഗുഡ് തിങ്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കമ്മ്യൂണിറ്റി കനോട്ട് ബി റീപ്ലേസ്ഡ് ബൈ ഓൺലൈൻ കമ്മ്യൂണിറ്റി.
കാരണം ഇപ്പം എനിക്കിപ്പം ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ എൻ്റെ ഞാൻ തമാശ എന്ന് പറയും മൈ ഡയോസിസ് ഓഫ് ഫേസ്ബുക്ക് എന്ന്. എനിക്ക് ഫേസ്ബുക്കിൽ ഫ്രണ്ട്സും സബ്സ്ക്രൈബായിട്ട് എൻ്റെ 8000 വ്യക്തികളുണ്ട്. ഇത് ഞാൻ എൻ്റെ ഭദ്രാസനത്തിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഭദ്രാസന മിനിസ്ട്രിയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആകുമ്പോൾ അതൊരു പ്രോബ്ലമാണ്. കാരണം അവിടെ ഈ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഒരു അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്ന ഈ കമ്മ്യൂണൽ എക്സ്പീരിയൻസ് ആണ്. അത് MIT ഒരു ശാസ്ത്രജ്ഞ പറയുന്ന ഇറ്റ്സ് വി ആർ എലോൺ ടുഗദർ എന്ന്. നമ്മൾ ടെക്സ്റ്റിംഗ് ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഫൈനലി വി ആർ എലോൺ. അപ്പം ഇത് സഭകൾക്കോ ഒക്കെ സാധിക്കേണ്ട, അല്ലെങ്കിൽ ക്ലാസ് റൂം ഇൻട്രാക്ഷൻ, ഇപ്പം ഓൺലൈൻ കോഴ്സസ് ധാരാളമുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് ഇൻഫർമേഷൻ ചിലപ്പോൾ പാസ് ചെയ്യാൻ പറ്റുമായിരിക്കും, ബുക്കിന്റെ ഗൈഡൻസ് കൊടുക്കാൻ പറ്റുമായിരിക്കും, ഈവൻ ലെക്ചർ യു ക്യാൻ ഡെലിവർ ത്രൂ വീഡിയോസ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങളൊരു ക്ലാസ് റൂമിൽ ഇരുന്ന് ലഭിക്കുന്ന ഒരു ഇന്ററാക്ഷൻ ഈസ് നെവർ പോസിബിൾ. ഇതെന്നും നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടിയ ഒരു കാര്യമാണ് ഈ ടെക്നോളജിയുടെ ഉപയോഗവും ദുരുപയോഗവും. പലപ്പോഴും നമ്മൾക്ക് സംഭവിക്കുന്നത് ഈ ടെക്നോളജി വളരുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ ഹ്യൂമൻ എക്സ്പെക്റ്റേഷൻസ് മാറുക. ഈ അത് ഈ കൃഷിയിലുമൊക്കെ ഇപ്പം ഈ മയക്ക ഇത് ബയോടെക്നോളജി ഒക്കെ വളരുമ്പോഴൊക്കെ അതല്ലേ ഈ പെട്ടെന്ന് തേങ്ങ ഉണ്ടാക്കാവുന്ന തെങ്ങ് ഉണ്ടാക്കാൻ പറ്റുമോ, ഇതൊക്കെ നമ്മൾ ചിരിക്കുകയാണെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് സംഭവിക്കും. ഇന്നാളിൽ ജപ്പാനിലെ ചതുരത്തിലുള്ള തണ്ണിമത്തൻ ഡെവലപ്പ് ചെയ്തു. കാരണം എന്താണെന്നറിയാം, പാക്ക് ചെയ്യാൻ എളുപ്പം അല്ല. കാരണം അവർ ശാസ്ത്രീയമായിട്ട് കണക്കുകൂട്ടിയപ്പം ഒരു ലോറി തണ്ണിമത്തൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഉരുണ്ടിരിക്കുന്ന സാധനത്തിന്റെ ഇടയ്ക്ക് എന്തോരം സ്പേസാണ് ഉള്ളത്. അതേസമയം ഇത് സ്ക്വയർ ഷേപ്പിൽ ഇത് ഡെവലപ്പ് ചെയ്തെടുക്കാമെങ്കിൽ നല്ല വൃത്തിക്ക് അടുക്കി വെക്കാം, മാക്സിമം സ്പേസ് യൂസ് ചെയ്യാം, വളരെ സൗകര്യമായി, തണ്ണിമത്തന്റെ ടേസ്റ്റിനൊട്ട് വ്യത്യാസമില്ല. ഇതാണ് ഇത് ശരിയോ തെറ്റോ എന്ന്, ഇതൊക്കെ ചിലപ്പം വളരെ കാലത്തിന് ശേഷം ഇതിനെക്കുറിച്ച് പലതും നമുക്ക് പറയാൻ പറ്റില്ല. ഇതെല്ലാം തന്നെ ഈ ടെക്നോളജി അല്ലെങ്കിൽ തന്നെ ഈ ഗ്ലോബലായി ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മനോരമയിൽ പണ്ട് സ്വർണവല ഈ കോട്ടയത്തെയോ ആലപ്പുഴയിലോ മറ്റും കണ്ടു, ഇന്ന് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ കാണുന്നു സ്വർണം ഗ്രാമിന് ഇത്ര, അതിൻ്റെ അടിയിൽ ആഗോള വില ഔൺസിന് ഇത്ര. കാരണം ഇത് ചിന്തിക്കുന്ന ഒരു സമൂഹവും ഇത് അറിയാൻ ആഗ്രഹിക്കുന്ന സമൂഹവും, അല്ലെങ്കിൽ കോട്ടയത്തെ ആലുക്കാസ് ചെന്നിട്ട് ഇന്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണത്തിന് ഇത്ര വിലയുള്ളൂ, നിങ്ങൾ എന്തിനാണ് ഇത്രയും കൂടുതൽ ചോദിക്കുന്നത്, ഇതപ്പം ഇത് രണ്ട് വശത്തുനിന്നുമാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നോളജിന്റെ അവൈലബിലിറ്റി, ഈ സാധനം എന്നാണെന്നറിയാം, ടാബ്ലറ്റ് എന്ന് പറയാൻ, ഞങ്ങൾ അമേരിക്കയിൽ ഇതിന്റെ ബ്രാൻഡ് നെയിം ഉണ്ട് കിൻഡിൽ. ഇത് ഞാൻ ഉപയോഗിക്കുന്ന എക്സ്ക്ലൂസീവ് ടാബ്ലറ്റിന്റെ മറ്റുപയോഗത്തിനൊന്നും ഉപയോഗിക്കാറില്ല. ഇതിനകത്ത് ഇപ്പോഴേതാണ്ട് 800 ബുക്സ് ഉണ്ട്. ഈ 800 ബുക്കും എനിക്ക് കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിലത്തെ ബുദ്ധിമുട്ടൊന്ന് ആലോചിച്ചു. അതിനകത്ത് വേദപുസ്തകം തൊട്ട് വേദവ്യാഖ്യാനം മുതൽ ഇതെല്ലാം ഇതിനകത്ത് ഉണ്ട്. മിക്കവാറും മേജർ പബ്ലിക് ലൈബ്രറി എനിക്ക് ആക്സസ് ചെയ്യാം. എത്ര പുസ്തകം മേടിച്ചാലും എനിക്ക് ഇതിനകത്ത് സൂക്ഷിക്കാം. അപ്പം ഇതിൻ്റെ മറ്റൊരു വശം നിങ്ങളൊന്ന് റീഅൻവേഷൻ ചെയ്യുക, നമ്മുടെ ഈ ലൈബ്രറി കെട്ടിടത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടുക. കാരണം പുസ്തകം എന്ന് പറയുന്നത് അപ്രസക്തമാകാം, ലൈബ്രറി കെട്ടിടത്തിന്റെ ഉള്ളേ, വായനയുടെ അല്ല. ഈ കാറ്റലോഗിങ് മാറി, ഈ പഴയമാതിരി ഇപ്പോഴും ഇവിടെ കാർഡായിരിക്കുമല്ലോ അല്ലേ. ഈ അതിനൊരു നൊസ്റ്റാൾജിയ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഇപ്പൊ ഈ കാരണം പണ്ട് കോളേജ് പഠിച്ചിരുന്നപ്പോൾ വന്ന് ഉപയോഗിക്കാൻ, പക്ഷെ പലപ്പോഴും ഇപ്പൊ അത് ചെന്ന് തിരിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ അടുത്ത തലമുറ വരുന്നുണ്ടേ, ഈ വേറൊരു കാർട്ടൂൺ ഈയിടെ ഉണ്ടായിരുന്നു, ഒരു ബാലൻ ഒരു പുസ്തകം കയ്യിൽ പിടിച്ചോണ്ട് ദിസ് ഈസ് കോൾഡ് എ ബുക്ക് ഐ ഡോണ്ട് സീ എ സ്വിച്ച് ഓൺ ഓൺ ഐ ഡോണ്ട് നോ ഹൗ ടു ടേൺ ഇറ്റ് ഓൺ. അപ്പൊ ഒരു തലമുറ പുതിയ തലമുറ വരുന്നുണ്ടേ
pen and paper, alangkah lawan sanggalpam. Amerika ni orang pendidikan pelajar already anu pendidikan ni berbudi muka. They are not used to writing papers. Abi re komputer lah tu, biologi abi re kocilah orang ada pelajar ceri kita. Abi re minimum ropudan oke kudel pena biologi ada lah. Alangkah ini teknologi ni sanggalpam. Ini pustakaan dana abi re teknologi ya. Tapi arifin de availability ni sebab marga. Gutenberg ini sesuatu orang dah itu leh 8 miliar development dari ki digital technology lode. Vatican library mula yang digitalize ini orang ni kerana, nama da archives, adi agalah tu, illah nama kita ada, sebab Connaught library digitalize ini sebab. Tapi itu orang kodi beri na itu, Connaught library leh pada buku anggalo, pada seminar leh pada buku anggalo, Vatican archives leh pada rekaan orang kita hari ini Vatican ni mana pukul tu mana. Ibu daya dengan keluar komputer, ibu daya dengan keluar, nallah, perlu online access orang ini itu orang le sahaja dengan mumbil iri nallah, nayaan itu nama orang mumbil, kritiknya. Apa itu orang buat beri nallah, ini sabagan le pola lola, prestasi nggak lah. Orang daya iri nallah, ini knowledge ini ur control orang daya. Pem bela usaha baik yang dah nu orang, kerana ni ur kala orang daya nu. Apa ini available lagi ya nallah. Idu pudiya availability elu yar tu. Pak kudal waikinna, ur samouhatil ministry iana itu train je ina ninggal. Berada si mawskara berjodoh nanggo darangi tu ilik ayri ille. Adu perartan iki orla. Ninggalae ministry ille, ayre ninggalo tu jowi kiam boleh ille. Accha ida etan naratil ana, munda naratil ana ini jalan dia. Ni aduwa ninggalo naram ayre jodia lewur ota, ariyatu ille. Percaya, awalnya jiwa datang terutama perasaan kita. Awalnya, awalnya jodoh kita jodoh itu na umbil, nama kita itu muda nanti pelajar itu baru nyalah dengan kita ministry kita failure lagi. Karena, ini itu undur alah ini, jalan per awalnya Bible study ada kan orangnya, cila kaya orang kita melanda ini jodoh kita orangnya, pelajar ini sahaja ini ada kan phone. Orangnya ini tala air lalu orang itu tuh je. Terima ni this is it. Ada Google itu orang gitu ya orangnya. Apa logat ini ada vivida orang gelar. Betis tama ayah gelar ini kena arif. Ini physical knowledge. Accessible itu lori samouhat ini ada almiya darsana marga. Nampol evide engkeli orang kocchi samouhatil, beragrarian communityil, ceri orang samouhatine berendi ruubang kanda almiya de yana nampol inna palapperum windum windum nampol i puna puna prasadi erice bityasta swabhatil malangra swabelum matte balam asiril loka keringan lecchenya kurce lalle ambara. Achenya don adini orang keringan seramikin nampol. Karena evide windu alengel nenggalu padli cendna prasani kimberum, matai da maya meda pani pani da degree matra valya. Matai dah lepas terusin dia. Sobhawa marn. Karena ini digital age, samouhatnya mati macam ni. Ini wiknyaan itu inde availability, semua orang kum available ana. Pada seminar ini, pelikin orang kum matra malah. Pada seminar ini, boleh library access. Alanggil, jangal UTC pelikin, jangal ada satu pride moment aja. Adanya UTC ada library. Pe UTC vala library, Harvard ni library ni kita ni urina kitu. Pem, adine, wiknyaanat ni orang la, alenggil ada lebbye, ini kita kandar dekana mana la re agrehom, adine la uru technical skillum, uru sa, ingat tu andel idu, bidaes itu ibade idu aikun ni rikin, mikir orang public library lokal la tenne free access with computer and internet ana. Alanggil patoh bayarnya jauh ruwah orang tu, ayat anggil orang internet tak kafe kerja itu, amal beli orang investment orang urut orang komputer made chill anggil polu. Ini, ini orang, ini ni orang perasaan mana itu, ini ni orang, na orang nalla lakshana mana itu kan? Karena inne jenatten orang amal parahin orang na parahnya mana ini kereta kereta orang tu parahnya dah. They already know. Apa ini orang arifin deh wow, awunnya itu tel nilkan ni orang samouhatan orang pradiri kimbole. Ini orang arifin deh talat telekan, nama lu matam. Karena
ഒരു സമൂഹത്തിൽ ഒരു വൈദികന് ഉണ്ടായിരുന്ന ഒരു സ്ഥാനമെന്ന് പറയുന്ന ഒരു ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഒരു അഗ്രേറിയൻ കമ്മ്യൂണിറ്റിയിലെ ഒരു ആ ലോക്കലിലെ ഒരു നേതാവ് അന്ന് ഈ കൊച്ചിന് സുഖമില്ലെങ്കിലും വരുന്നത് അച്ഛൻ്റെ അടുത്ത്. അപ്പം അച്ഛനാ പറയുന്ന വൈദ്യൻ്റെ അടുത്ത് പോകണോ ആശുപത്രി കൊണ്ടുപോകണോ അല്ലെങ്കിൽ നോക്കിയേച്ച് പറയാമോ എടാ ഇനി ഇതിന് വലിയ രക്ഷയൊന്നുമില്ല നമുക്ക് മറ്റു കാര്യം അതിൻ്റെ തൈലാഭിഷേകം നടത്താമെന്ന്. അപ്പം ഈ ഒരു ഇന്ന് ഇന്നും നമ്മളെ അവര് നമ്മളിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കും, പക്ഷേ നമുക്ക് അതിനുള്ളൊരു വിവരം നമ്മളും ഉണ്ടാക്കണം. ഈ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ചില സെമിനാരി എഡ്യൂക്കേഷൻ സ്ഥാപിക്കുന്ന വളരെ നാരോലി ഡിഫൈൻഡാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പം ഇതൊരു ഘട്ടത്തിൽ ഇത് ആവശ്യമാണ്, പഴയ നിയമവും ഇൻട്രൊഡക്ഷനും ഒക്കെ പഠിച്ച, പക്ഷെ അടുത്ത ഒരു ഘട്ടത്തിൽ യു ഹാവ് ടു ഡെവലപ്പ് ദാറ്റ് തേഴ്സ് ഫോർ നോളജ്. കാരണം ഈ പഠിച്ചത് ഈ നോട്ട് പഠിച്ച് ജെ കെ കുര്യനച്ഛൻ റിലീജിയനെ കുറിച്ചും ഏലിയാസ് അച്ഛൻ പഴയ നിയമം പഠിപ്പിച്ച് ഇത് മാത്രം പഠിപ്പിച്ച് അങ്ങോട്ട് ചെല്ലാമെന്ന് വിചാരിക്കരുത്. ദേ ആർ ഗിവിംഗ് യു എ സ്കിൽ, ഡെവലപ്പ് ദാറ്റ് സ്കിൽ ആൻഡ് ഇംപ്രൂവ് യുവർ സെൽഫ് അൺലെസ് ആൻഡ് അതിനുള്ള ഒരു അതിവിശാലമായ സാധ്യതയാണ് ടെക്നോളജി നമ്മുടെ മുമ്പിൽ തുറന്നു തരുന്നത്. ഇതിന് രണ്ട് വിധത്തിലുള്ള ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ ശരിക്കും ഒരു സൂപ്പർ ഹൈവേയാണ്. ഇത് ഗുണത്തിനും ഉപയോഗിക്കാം ദോഷത്തിനും ഉപയോഗിക്കാം അല്ലേ. മെയിൻ റോഡിൽ കൂടെ പോയാൽ കള്ള് ഷാപ്പിലും എത്താം പള്ളിയിലും എത്താം. ആ പോകുന്നോ വേണം നിശ്ചയിക്കേണ്ടി ഇത് എങ്ങോട്ടാ പോകേണ്ടത്. അത് രണ്ടു വിധത്തിലുള്ള ഇതിനകത്ത് വേറൊരു കുഴപ്പങ്ങളുണ്ട്. മെയിൻ റോഡിൽ കൂടെ പോയി കള്ള് ഷാപ്പിൽ കയറിയാൽ നാട്ടുകാർ കാണും. ഈ ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേയിൽ മുറിയിലിരുന്ന് കുസൃതി കാണിച്ചാൽ വേറെ ആരും അറിയില്ല, നിങ്ങൾ തന്നെ അറിയത്തുള്ളൂ ദൈവവും. അവിടെ കൂടുതൽ ഉത്തരവാദിത്വവും കൂടുതൽ ഒരു മാനസിക മെച്ചുരിറ്റിയും നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം ഈ അതുപോലെ തന്നെ യാദവിനും ആവായിക്കും പറ്റിയ അബദ്ധം ഉണ്ടാകാതെ സൂക്ഷിക്കണം. അവർക്കുണ്ടായ തന്നെ അവര് പാപമൊക്കെ ചെയ്ത് കുസൃതി കാണിച്ചു പഴമൊക്കെ പറിച്ചു തിന്നപ്പോഴാണ് അവർക്ക് ബോധം ഉണ്ടായത്. അപ്പൊ വിചാരിച്ചു എന്നാ ദൈവത്തിനോട് പറഞ്ഞു നിന്നെ ഉടുപ്പ് കഴിക്കാൻ നോക്കുകയല്ലായിരുന്നു. ഓ ഇനിയിപ്പോൾ അങ്ങനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് ഇല പറിച്ചു എല്ലാം കൂട്ടി ജീവിക്കാം. സോ ടെക്നോളജി ഷുഡൻറ് ബി സംതിങ് വി തിങ്ക് ദാറ്റ് വി ക്യാൻ സേവ് യു ഇറ്റേണലി. ദൈവത്തിൽ നിന്ന് അകന്ന് നിന്നുകൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമാണ് ടെക്നോളജി എന്ന ഒരു മിഥ്യാധാരണയും ഉണ്ടാകരുത്. ഈ ഒരു തലത്തിൽ ഇത് ആത്മീയതയെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു മേഖലയാണ്. അതുപോലെ തന്നെ വേറൊന്ന് ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് ഇപ്പം വിദ്യാർത്ഥികളായിരിക്കുന്ന നിങ്ങൾ പഠിച്ച് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ശുശ്രൂഷിക്കേണ്ട സമൂഹം വളരെ ടെക്സാവിയാണ്. അവരുടെ മുമ്പിൽ അതിനുള്ള ആ ടെക്സാവിനെസിനെ അതേ തോതിൽ കൈകാര്യം ചെയ്യുവാനുള്ള സ്കില്ല് നിങ്ങൾക്കും ഉണ്ടാകണം. അത് പലപ്പോഴും ഇതിൻ്റെ ഒരു ദുർവിനിയോഗം, ഞാൻ അടുത്ത കാലത്ത് ഒരു പള്ളിയിൽ ചെന്നിട്ടുണ്ട്, ഈ പലപ്പോഴും ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എഴുതി ഈ ടോക്കൺ നമ്പർ എഴുതി വെക്കിച്ചതിൽ ഒരു ഡിജിറ്റൽ ക്ലോക്ക് പോലുള്ള സാധനം 67. അപ്പം ഞാനിത് ഇതാദ്യമായിട്ടാണ്, ഒരു ഓർത്തഡോക്സ് പള്ളിയിൽ നിന്നല്ല, ഞാൻ വിദേശത്തെ മറ്റു പള്ളികളിൽ പോലും ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പം ഇതന്നെ അതൊരു ഗ്ലെയറിങ് ഒരു ഓക്വേർഡ് ലുക്കിങ് കളറിലുള്ള ഒരു സാധനം. അപ്പം ഞാൻ ചോദിച്ചു അച്ഛാ ഇതെന്നാ ഇത്? ഓ പാട്ടിൻ്റെ പേജ് നമ്പറാണ്. അപ്പം ഞാൻ ഉടനെ ആലോചിച്ച് കറണ്ട് പോയാൽ എന്നാ ചെയ്യും പേജ് നമ്പർ? ഈ എൻ്റെ കിൻഡിലിനകത്ത് ഈ ശുശ്രൂഷാക്രമങ്ങളെല്ലാം തന്നെ ഉണ്ട്. എനിക്കിത് ഉപയോഗിക്കാൻ പേടിയാണ്, കാരണം ഈ വല്ല ശവസംസ്കാരം നടത്തുന്നതിനിടയ്ക്ക് ബാറ്ററി പോകുമെന്ന്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്ഥലത്ത് വെച്ച് ഇതിനകത്ത് ശീമാംസ്കാരത്തിൻ്റെ ഇംഗ്ലീഷ് ഇതിനകത്തുണ്ട്. അപ്പം ഇത് ഈ ടാബ്ലറ്റ് ആയതുകൊണ്ട് ഈ കമ്പ്യൂട്ടർ കുറച്ചുകൂടെ സേഫാണ്. ഇത് ഈ ടച്ച് സ്ക്രീൻ ആയതുകൊണ്ട് ഇത് നമസ്കാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എങ്ങാണ്ട് തൊട്ട് ഇതങ്ങ് സാധനം കാണാനില്ല. അപ്പം ഈ പറയുന്ന പോലെ ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പലപ്പോഴും എനിക്ക് എൻ്റെ ഇതിൽ ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഏവെങ്കിലും ഞാൻ വായനപ്പടിയൊക്കെ ഇതിനകത്തുണ്ട്, പക്ഷേ പള്ളിയിൽ ഉപയോഗിക്കുകയില്ല, കാരണം എനിക്ക് ധൈര്യക്കുറവുണ്ട്. വേറെ ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും പെശകോ തെറ്റോ ഉള്ളതുകൊണ്ടല്ല. ഈ മുമ്പേ പറഞ്ഞാല് ഐപാഡിന്റെ ബാറ്ററി പോയി കഴിഞ്ഞാൽ ഏവെങ്കിലും ഇന്ന് മതിയെന്ന് പറയാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ പിന്നെ സ്ലോമോ പറഞ്ഞ അവിടെ തീർക്കാല്ലേ. നമ്മുടെ ജനങ്ങൾ പലതും ശ്രദ്ധിക്കുകയില്ലെങ്കിലും അത് കുഴപ്പമില്ല.
ഇങ്ങനെയുള്ള ടെക്നിക്കൽ ഗ്ലിച്ചസ് ഉണ്ടാവുമെങ്കിൽ, പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ഫിയർ കാണുകയാണ്. ഞങ്ങൾ ഇതിൽ വളർന്ന, ഈ പുസ്തകത്തിൽ വളർന്ന ഞങ്ങളുടെ ഫിയർ നിങ്ങൾക്ക് കാണുകയില്ല. ഇത് ചുരുളിൽ നിന്ന് പുസ്തകത്തിലേക്ക് മാറിയപ്പോഴും ഇതേ ടെൻഷനൊക്കെ ഉണ്ടായി കാണുന്നത്. ആദ്യം ഈ ചുരുള് നൂറുന്നതിനോ ഇതെങ്ങനെ ഇങ്ങനെ മറിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാകാം. അതുപോലെ തന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഈ ടെക്നോളജിയുടെ ചില വൈൽഡ് ഡ്രീംസ് ഉണ്ട്. ഈ ശബ്ദത്തെക്കുറിച്ച് പറയുമ്പോൾ, ഇതിനെക്കുറിച്ച് പറയുന്നത്, ശബ്ദം ഒരിക്കൽ പ്രൊഡ്യൂസ് ചെയ്താൽ ഇത് നഷ്ടപ്പെടുകയാണെന്ന്, ഇത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിലനിൽക്കുമെന്ന്. ഇപ്പോൾ ഫിസിക്സ് ഒക്കെ പഠിച്ചവർ നിങ്ങളിതിൽ പലരും കാണും, എന്നെക്കാളും ഞാൻ ബി എ ലിറ്ററേച്ചർ പഠിച്ചവരാണ്, അതുകൊണ്ട് ശാസ്ത്രം വലുതായിട്ട് വലിയ പിടിയില്ല ഇതൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ഒരു ടെക്നോളജിക്കൽ സാധ്യത, ക്രിസ്തു പറഞ്ഞ ശബ്ദങ്ങളെല്ലാം തന്നെ നിലനിൽപ്പുണ്ട്. വി ജസ്റ്റ് നീഡ് എ ടെക്നോളജി ടു ഗെറ്റ് ബാക്ക് ടു ദാറ്റ്. അപ്പം ചിലപ്പോൾ ഈ വേദപുസ്തകത്തിൻ്റെ തന്നെ പ്രസക്തി പറയാം, അവിടെ മത്തായി വയ്ക്കുമ്പോൾ വിവരക്കേട് പറ്റിയതാണെന്ന് ചിലപ്പോൾ അപ്പം മനസ്സിലാകും, കാരണം ക്രിസ്തു പറഞ്ഞത് അങ്ങനല്ലായിരുന്നു. അപ്പം നമുക്ക് അതിനുള്ള ഫിയർ ഉണ്ട്. അപ്പം നമ്മുടെ തർക്കം എന്നാ, ഈ പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്ര പ്രകാരമാണെങ്കിൽ ക്രിസ്തു കൃത്യമായി പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ പോലും എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ ഇതായതുകൊണ്ട് ക്രിസ്തുവിനോട് മാറി നിൽക്കാൻ പറയേണ്ടി. ഇതും ഉള്ള വെല്ലുവിളികൾ. അതുപോലെ തന്നെ ഈ ചില ടെക്നോളജി അല്ലെങ്കിൽ ടെക്നീക്സ് ഗെറ്റ് ഫോസിലൈസ്ഡ്. ഇപ്പൊ ഈ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇതുപോലൊരു സാധനമാണ്. എഴുത്ത് കണ്ടുപിടിച്ചത് നേരിൽ കണ്ട് സംസാരിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ ഇപ്പോഴ് ഈ നേരിൽ കണ്ട് ചിലപ്പോൾ അടുത്തു നിന്നല്ലെങ്കിലും വീഡിയോ ചാറ്റും ഒക്കെ ആയിട്ട് നമുക്ക് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാവുന്ന ടെക്നോളജി വളർന്ന ഒരു സാഹചര്യത്തിൽ ഈ ഈ പ്രിമിറ്റീവ്നെസ്സിന്റെ ഒരു പുതിയ ഭാവം കണ്ടെത്തുകയാണ്. ഈ ആദ്യം ഈ ടെക്നോളജി ഒരു ഫുൾ സൈക്കിൾ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇപ്പം മറ്റേത് ഭാവായെ കണ്ടൊരു കാര്യം സംസാരിക്കാൻ ദേവലോകത്ത് പോകേണ്ടതിന് പകരം, ദേവലോകത്ത് ഇപ്പോഴതില്ല, ഇനി അടുത്ത ഭാവിയിൽ ഒരു സ്കൈപ്പിന്റെ വല്ല ഒരെണ്ണം ഇതങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഭാവായി എനിക്കും കൂടെ എനിക്ക് ന്യൂയോർക്കിലും ഇവിടെ ഇരുന്ന് നേരിട്ട് സംസാരിക്കാവുന്ന ഒരു സാധ്യത തെളിഞ്ഞു വരുന്നു. അപ്പം ഇതൊക്കെ തന്നെ ഈ ഈ സഭാവഴക്കിനെ കുറിച്ച് ഞാൻ പഠിച്ചതിനകത്ത് പറഞ്ഞ ഒരു ടെക്നിക്കൽ ഇതുണ്ടേ. ഈ അന്ത്യോക്യ മലങ്കര ബന്ധത്തിൽ ഏറ്റവും രസകരമായൊരിത്, പണ്ടും ഇവിടുന്ന് പാത്രീസിന് എഴുത്ത് എഴുതും, ഇത് അങ്ങോട്ട് പോകാനൊരു മിനിമം 4 കൊല്ലം, അവിടുന്ന് ഒരു മറുപടി ഇങ്ങോട്ട് വരാനൊരു 4 കൊല്ലം മിനിമം. അതിപ്പോൾ ഈ പോകുന്ന ഒരു കപ്പലുകാരനെ ഒക്കെ കണ്ടു കിട്ടണം. ഇപ്പം ഏറ്റവും കുറഞ്ഞ ഒരു 10 കൊല്ലത്തെ ഇടപാടാണ് ഒരു എഴുത്ത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരിക എന്നുള്ളത്. മിക്കവാറും ഇത് എഴുതിയാൾ ഇത് അവിടെ ചെല്ലുമ്പോഴത്തേന് കാലം ചെയ്തിരിക്കും, ഈ അവിടുന്ന് ഇങ്ങോട്ട് എഴുതിയാൾ ആ സാധനം ഇവിടെ വരുമ്പോഴത്തേന് കാലം ചെയ്തിരിക്കും. അപ്പം ഈ എഴുതിയതിൻ്റെ പ്രസക്തി രക്ഷപ്പെട്ട് രണ്ട് കൂട്ടരും അവരവരുടെ കാര്യം നോക്കി അങ്ങ് ജീവിച്ചു. അപ്പം നമ്മൾ പറയുന്ന വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഈ അബ്ദുള്ള പാത്രീസിൻ്റെ കാലമായപ്പോഴത്തേന് നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ, ഈ പോരുന്ന വഴിക്ക് വട്ടശ്ശേരി തിരുവേനിയെ നിയമിക്കുന്നത് കേബിൾ വഴിയാണ്. ഈ ടെക്നോളജി മാറി, അതോടുകൂടി ഇൻസ്റ്റന്റേനിയസ് ഇന്റർഫിയറൻസ് ആയി. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഡമാസ്കസിൽ നിന്ന് കൽപ്പന വരുന്നത് ഫാക്സ് വഴിയാണ്. ഇപ്പൊ ഇങ്ങനെ അല്ലെങ്കിൽ ഇതിപ്പം ഈ അപ്പൊ ഇത് തന്നെ ഈ സഭാ ഭരണത്തിലും വ്യത്യാസങ്ങൾ വരികയാണ്. അല്ലെങ്കിൽ അതതിന്റെ നമ്മളിപ്പം ഞാനിത് ആ ഒരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇപ്പൊ ഈവൻ അതിന്റെ ഒരു മറ്റൊരു തൽപ്പമാണ്. ഇപ്പൊ എനിക്ക് എന്റെ ഒരു അച്ഛനെ വിളിച്ചൊരു കാര്യം അറിയിക്കണമെന്നുണ്ടെങ്കിൽ പണ്ട് ഏതെങ്കിലും ഒരുത്തൻ്റെ എല്ലാം കുറിപ്പെഴുതി അവിടെ കൊടുത്തുവിടും. അതിപ്പം തുമ്പോണ്ണൂന്ന് നടന്നോ വണ്ടിയൊക്കെ കാളവണ്ടിയിലോ ഒക്കെ എത്തുന്നതിന് മുമ്പേ ദിവസങ്ങളെടുക്കും. ഇപ്പം മിക്കവാറും കൽപ്പന എഴുതി PDFലാക്കി ഇമെയിൽ അയച്ചു, അത് അച്ഛൻ്റെയിലും ഇങ്ങനൊരു സാധനം കാണും ഫോണേൽ, അത് അച്ഛൻ്റെയിലും അവിടെ കിട്ടിക്കഴിഞ്ഞു. ഇൻസ്റ്റന്റേനിയസ് ആണ്. ഇതോടുകൂടി തന്നെ ഈ സ്പേസ് ടൈം ഇവയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ മാറുകയാണ്. ഇൻസ്റ്റന്റ് എക്സ്പെക്ടേഷൻസാണ്. ഒരു എഴുത്തയക്കുമ്പോൾ നമുക്ക് ഒരു മറുപടിക്ക് ദിവസങ്ങളാണ് നമ്മൾ ഒരു സ്പേസ് ഇടുന്നത്. എന്നാൽ ഇമെയിൽ അയച്ചാൽ നമുക്കൊരു തോന്നല, ഇത് അവന് വേറെ തൊഴിലൊന്നുമില്ല, നമ്മുടെ ഇമെയിൽ നോക്കിയിരിക്കുകയാണ്, ഇതിൻ്റെ മറുപടി ഉടനെ കിട്ടിക്കോണം. അതൊരു 2-3 ദിവസത്തിനാകുമെന്ന് ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വളരെ നെർവസാണ്. അതിലും കഠിനമാണ് ടെക്സ്റ്റ് വന്നാൽ, അല്ലെ ഫോൺ വിളിച്ചാൽ. പല്ലു എന്നോട് പരാതി പറയും, തിരുമേനി ഫോണിൽ വിളിച്ചാൽ എടുക്കുകയല്ല. അപ്പം ഞാൻ പറയും, ഞാൻ എൻ്റെ ആവശ്യത്തിന് വെച്ചിരിക്കുന്ന സാധനമാണ്, നിങ്ങളുടെ ആവശ്യത്തിനല്ല. അല്ല എനിക്കൊരു സ്വഭാവമുണ്ട്, എനിക്കറിയാത്ത നമ്പറിൽ നിന്ന് എൻ്റെ കോള് വന്നാൽ ഞാൻ എടുക്കുകയല്ല.
ഞാൻ പറഞ്ഞു അത് സ്ക്രീൻ ചെയ്തിട്ടേ ഞാൻ എടുക്കത്തുള്ളൂ. ഈ ഒരു ചോയ്സസ് നമുക്കുണ്ട് എന്നും അത് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നും അത് ഉപയോഗിക്കാനുള്ള ഔചിത്യം ഉപയോഗിക്കുക എന്നുള്ളതും ഈ ഡിജിറ്റൽ ലൈഫിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. ഈ ഔചിത്യബോധമാണ് ഈ ആത്മീയതയിൽ ഇത് വിനിയോഗമാണോ ദുർവിനിയോഗമാണോ എന്ന് ഇതിനെ മാറ്റിമറിക്കുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് നോട്ട് ന്യൂട്രൽ ഈവൻ ദോ വി തിങ്ക് ദാറ്റ് വി ആർ യൂസിങ് ഇറ്റ് ബട്ട് അറ്റ് ദ സെയിം ടൈം വി ആർ ബീങ് ചേഞ്ച്ഡ് ബൈ ദ യൂസ് ഓഫ് ടെക്നോളജി ഇൻ ഇറ്റ് സെൽഫ്. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഏതാണ്ട് സമയം ഇത്രയായി. ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ.